ബിരിയാണിയിൽ ഇടുന്ന സാധനങ്ങളൊക്കെ പൊക്കിട്ട് വന്നിരിക്കാലേ വീട്ടിൽ അതല്ലടി അതിനെ കുറിച്ചാണ് നിങ്ങൾ ഉത്തരം പറയേണ്ടത്. അത് എന്താന്നുള്ളത് ഞാൻ ചോദിക്കാം. ആദ്യം പ്രോപ്പ് കാണും, എന്നിട്ട് ഞാൻ ചോദിക്കാം. അയ്യോ മൈക്ക് കൈകാലോ അറിഞ്ഞോഗ്രിക് നോ ഫെനുഗ്രിക് അല്ലേ? ഓ ഫെനുഗ്രിക് ഉലുവയാണ്. അറിയില്ല. നെക്സ്റ്റ് എന്താ ആൻസർ? എന്താ നശിപ്പിച്ചു അതൊന്നും ഞങ്ങളുടെ കുട്ടല്ല. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് അല്ല നമുക്ക് നേരത്തെ ഞാൻ കുമ്മിന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേഗം എടുത്തോട്ടോ. ഞാൻ വലിയ നേരം
ഇതെന്താ സാധനം? ജാതിക്കല്ലേ. ബിരിയാണിയിൽ ഇടുന്ന സാധനങ്ങളൊക്കെ പൊക്കിട്ട് വന്നിക്കാലേ വീട്ടിൽ നിന്ന്. അല്ലേ ഇംഗ്ലീഷ് ചോദിക്കരുത്. വേറെ വല്ല ഭാഷയുള്ള പേര് അതല്ല മതി. അതല്ല ആദിക്കടി ഒരു പോയിന്റ് അടുക്കള കേറാത്ത നമ്മക്ക് മെനക്കിട്ട ഒരു കൊണ്ട തന്നതാണ്. വേണ്ട, ഇല്ലില്ല അങ്ങനത്തെ അല്ല. ഇത് കറവപ്പട്ട കറവപ്പട്ട കറവപ്പട്ടാണോ? കറവപ്പട്ടല്ലേ? കറവപ്പട്ട മറ്റേ എന്തൊരു പൂവാണോ? കരയാമ്പൂ? കരയാമ്പൂ അല്ല, ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചത് നീ ഉണ്ടായിരിക്കാം. ബിരിയാണിയുടെ സാധനം പറയണോ? ബിരിയാണിയിൽ ഇടുന്ന ഒരു പ്രത്യേക തരം പൂ. ഇതിന്റെ ഇതിന്റെ പേരാണോ ഇംഗ്ലീഷില് സ്റ്റാർ? അടിച്ചിരിക്കണം. ഞങ്ങൾ പറഞ്ഞു ചെയ്യും. അതെ, 3-0. അടുത്ത സാധനം എത്ര ക്വസ്റ്റൻ എത്ര സാധനങ്ങളുണ്ട്? ഇംഗ്ലീഷ് അടി ചേട്ടനെ അല്ല ചേട്ടൻ മുമ്പ് നോക്കി എന്നോട് ഉത്തരം പറയും.
അതിന് നിനക്കിത് പറയാൻ തോന്നിയില്ലല്ലോ. അപ്പൊ ശരിയല്ല, അപ്പൊ കൊടുക്കുന്നില്ല. ഉദാഹരണം അത് നല്ലത്. സാധനം ജീരകോ നിങ്ങളും ഞങ്ങളും കൈ കൊണ്ടിച്ചു. ഉത്തരം അറിയാത്തോണ്ടാ ഞാൻ പറഞ്ഞു അവർക്ക് അറിയില്ല എന്ന് പറഞ്ഞു. അവരറിയില്ല എന്ന് പറഞ്ഞു മനസ്സിലായിട്ട്. ഫെനലാണോ? ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടോ ജീരക Is that right? Come on. All right. Hi. ഇവിടെ നൈസ് ആയിട്ട് ഇങ്ങനെയൊക്കെ. ഞാൻ കൈ നോക്കിട്ടല്ല. ഞാൻ നോക്കിയില്ല. ഇവ നോക്കിയില്ല. നോക്കിയില്ലോ? നോക്കിയില്ല. അപ്പം സാധ്യല്ല. അയ്യോ. അയ്യോ. ഞങ്ങളും ഇല്ല. ഞങ്ങളും ഇല്ല. തല്ലിപ്പിരിപ്പിക്കാൻ വന്നാണോ? ഇവിടെ കലിപ്പാട്ടാ. നീ കുട്ടി ചിന്ത അല്ല ഇവിടെ കൈ ഓന്തിച്ചത്. അവിടെ എന്തിനു ഉത്തരം പറഞ്ഞു? ഗ്രാമ്പു. ഗ്രാമ്പു അല്ല ഇംഗ്ലീഷ്.
കെട്ടു ഇട്ട് കാണണം. അതിന് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ക്ലോസ് ഗൂഗിളിൽ അല്ല അത് റൂൾസ് അനുസരിച്ച് പോണല്ലോ. കൈ പോക്കുന്നവർക്ക് മാത്രമാണ് പോയിന്റ് എന്ന് പറയുവാണെങ്കിൽ കറുവപ്പെട്ട ഇംഗ്ലീഷ് ആണെങ്കിൽ ഞങ്ങള് പെട്ടു മനസ്സിലായടാ മനസ്സിലായി അമ്മ അങ്ങനൊന്നുമില്ല ഞാനും അവിടുത്തെ തൽക്കാലം ഇവിടെ ഇരിക്കണോന്നുള്ളൂ ഞാൻ മാത്രം പാവുള്ളതാണ് പക്ഷെ നിങ്ങൾ പറയൂ ജീവിച്ചു ഒക്കെ അവാർഡ് പിടിക്കാനാണ് അമ്മ ഓക്കെ പെൺകില്ല മനപ്പൂർവ്വം ഇടി ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഒത്തുനടപ്പെട്ടിട്ടില്ല എനിക്ക് സമയത്തൊന്നും ടൈപ്പിംഗ് വളരെ കറക്റ്റ് ആയതാണ് പക്ഷെ എന്റെ കൈ നിന്ന് അവരറിഞ്ഞില്ല അതന്നെ കുട്ടിയുടെ കഴിവ് ഫോണിൽ ഏതെങ്കിലും കുത്തി കുത്തി ഇരുന്നിട്ടേ എക്സ്പീരിയൻസ് ഒക്കെ എനിക്കൊരു പ്രത്യേക കഴിവ് കേട്ടില്ല മത്സരല്ല മറ്റേ സംഭവം പൊതുവെ ഒരു കാര്യമില്ല നിങ്ങളെ ഇൻസ്റ്റാഗ്രാമിനൊക്കെ പറ്റി പറ ഇൻസ്റ്റാഗ്രാമിനെ ഇൻസ്റ്റാഗ്രാമിൽ
സോ നല്ല അടിപൊളി ഗെയിമായിരുന്നു എന്ന് വെച്ചാ ഞങ്ങള് ഞങ്ങളെ ആ ഒരു ബോണ്ടിങ് ഇപ്പൊ നിങ്ങക്ക് മനസ്സിലായിട്ടുണ്ടാവും ആ ഒരു അടി കിട്ടിയും അടിപൊളിയായിരുന്നു രണ്ട് ഗെയിംസും. ഫസ്റ്റ് ഞങ്ങള് ജയിച്ചു, സെക്കൻഡ് അവര് ജയിച്ചു, അത്രേ ഉള്ളൂ. പക്ഷെ ഓവറോൾ ഞങ്ങള് നല്ല അടിപൊളിയായിട്ട് ഈ ഒരു സെഗ്മെന്റ് ഫിനിഷ് ചെയ്തു. പിന്നെ നിങ്ങൾക്ക് എന്ത് പറയാനുള്ളത്? അപ്പോ ഇന്നത്തെ ഗെയിം ഭയങ്കര ഒരുപാട് എൻജോയ് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. കുറെ കടികൂടി, എന്നാലും കുഴപ്പമില്ല, ഇതൊക്കെ അല്ല എൻജോയ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. ആൻഡ് ഈ ചേട്ടന്മാർ ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് ഇവിടെ വന്ന് ഇത്രയും ഒരു സെഗ്മെന്റ് വയ്ക്കും ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല, ഇത്രയും അടിപൊളി ബ്യൂട്ടിഫുൾ ആയിട്ട് ഇത് ഹാൻഡിൽ ചെയ്യുന്നുള്ളത്. പിന്നെ വരുമ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നു, എങ്ങനെയാവും, ഇതെന്താണ് എന്നുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ബട്ട് വി എൻജോയ്ഡ്, അത്രേ ഉള്ളൂ. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും, ഫോർ ഓൾ ദി വ്യൂവേഴ്സ്, താങ്ക് യു സോ മച്ച്. ഇനി ഞങ്ങൾ ആ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഇനി നല്ല നല്ല വീഡിയോസും കണ്ടൻസും ആയിട്ട് ഞങ്ങൾ വരും എന്നുള്ള ഒരു ഒരു ഉറപ്പ്. യാ, വിൽ ബി ബാക്ക് സൂൺ. താങ്ക് യു. നിങ്ങളോട് ക്യാമറ ഓഫീസിൽ ചേട്ടന്മാരെ തലക്ക് മറ്റി പട്ടിയുടെ അപ്പൊ ഇത്ര നേരം ഞങ്ങൾ എല്ലാവരും സഹിച്ചതിന് ഒരു വലിയ താങ്ക്സ് ഉണ്ട്. അപ്പോ ഇനിയും ഇതുപോലത്തെ അടിപൊളി എപ്പിസോഡ്സിന് വേണ്ടിയിട്ട് സ്റ്റേ ട്യൂൺഡ്. അപ്പോ ലേലു അല്ലു.